അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനുസവൻ. എന്തു പറയുന്നു, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വരച്ചതൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ നന്നായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൽ ജസ്സോ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഹോം മെയ്ഡ് ജസ്സോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ പോയിട്ട് കാണുക. അപ്പോൾ ഈ ജസ്സോ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പെയിൻ്റ് അടർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജസ്സോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ജസ്സോ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്കൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്കൊക്കെ അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഇതാ അപ്പം നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതുപോലെയുള്ള ഒരു ഇലയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ തൊടിയിലൊക്കെ കാണുന്നതാണ് ഈ ഒരു ഇല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇലകൾ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ശേഷം ഞാനിവിടെ ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല വാടിപ്പോകരുത് കേട്ടോ. നമ്മൾ ഫ്രഷ് ആയിട്ട് പറിച്ചിട്ട് അപ്പോൾ തന്നെ ചെയ്യുമ്പോഴാണ് നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയുക. ഇനി നമുക്ക് ഈ ഇലയിൽ നമ്മുടെ ഈ യെല്ലോ ഷെയ്ഡ് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് എത്തുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമുക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്കത് ബോട്ടിൽ ഇതുപോലെ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. നിങ്ങളിത് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ എഡ്ജൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് വാടി ഇല പോലും എടുക്കുമ്പോൾ നമുക്കിത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കാനൊന്നും കഴിയുന്നില്ല കേട്ടോ. ഞാൻ ആദ്യം അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്കത് ഒട്ടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് പറിച്ചിട്ട് അങ്ങനെ ഒട്ടിക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തൊടിയിലൊക്കെ നല്ല ഭംഗിയുള്ള ഇലകൾ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ഇല തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിത് കിട്ടിയോണ്ട് ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പെയിൻറ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും എത്താനും അതുപോലെ തന്നെ നിങ്ങൾ ഒട്ടിക്കുന്ന സമയത്ത് ഫുൾ കവറായിട്ട് ഒട്ടിക്കാനും ശ്രദ്ധിച്ചാൽ മതി. ഞാനിത് ചെയ്തെടുത്ത സമയത്ത് രണ്ട് ഇലകൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ബോട്ടിലെ ഒരു ഫ്രണ്ട് പോർഷനിൽ ഒരു ഭാഗത്ത് ഈ ഇലകളും അതുപോലെ തന്നെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ പാവയ്ക്കയുടെ ഇല വെച്ചിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അത് തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇതാ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിതാ ഞാൻ എടുത്തതായിട്ട് ഇവിടെ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ ബ്ലാക്ക് കളർ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിലും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റുന്നത് സ്പോഞ്ച് യൂസ് ചെയ്യുമ്പോഴാണ്. നിങ്ങൾ കളർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല ഇളകി പോകാനോ അതുപോലെ തന്നെ ആ ബ്ലാക്ക് കളർ ഉള്ളിലേക്ക് വരാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ബ്രഷ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ബ്രഷ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഇലയൊക്കെ ചിലപ്പോൾ അനങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്കൊക്കെ ആ ബ്ലാക്ക് കളർ വരും. അപ്പോൾ നിങ്ങൾ കളർ ചെയ്യുന്ന സമയത്ത് ആ എഡ്ജൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ പതുക്കെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഇലയുടെ ഷേപ്പ് തന്നെ കിട്ടുന്നത്. ഇതാ അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് ഒരു മിനിറ്റ് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഈ ഇലകളൊക്കെ പതുക്കെ റിമൂവ് ചെയ്ത് ഒഴിവാക്കി കളയാം. ഇലകൾ പറിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, പതുക്കെ സ്ലോ ആയിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ ചെയ്ത സമയത്ത് എന്താണ് നമ്മുടെ കൈപ്പിക്കയുടെ ഇലയൊക്കെ അധികം തിക്കല്ല, അപ്പോൾ അതുകൊണ്ട് ചില ഇലകളൊക്കെ മുറിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ എന്നാൽ കൂടി നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ സ്ലോ ആയി ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ നമുക്കത് പറിച്ചെടുത്ത് ഒഴിവാക്കി കളയാൻ കഴിയും. ഈ ഇലകളൊക്കെ അത്യാവശ്യം കട്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ കനം കുറഞ്ഞ ഇലകൾ ഒട്ടിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് റിമൂവ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നത്. അതുപോലെ തന്നെ അധികം ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു മിനിറ്റ് ആ ബ്ലാക്ക് കളർ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ ഈ ഇലകൾ റിമൂവ് ചെയ്ത് ഒഴിവാക്കി കളയണം. ഇതപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടില്ല കാണാൻ. ഞാൻ പ്രതീക്ഷിച്ചതിലും ഭംഗിയായിട്ട് എനിക്ക് ഈ ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാൻ പറ്റി കേട്ടോ.
black color ഒന്നും ഉള്ളിലേക്ക് വന്നിട്ടില്ല നമ്മൾ ചെയ്തത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ട്ടോ ആ ഒരു ചെറിയ എഡ്ജ് പോലും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത്ര ഭംഗിയിൽ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ വരുന്ന ഒരു ബോട്ടിൽ ആർട്ടാണിത് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് വാർണിഷ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നമ്മൾ ബോട്ടിൽ ആർട്ട് കുറേ കാലങ്ങളോളം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുക നല്ല ഒരു ഗ്ലൈസിങ്ങും നമുക്ക് ഈ വാർണിഷ് അടിക്കുന്നതിലൂടെ കിട്ടും പെയിൻറ്റ് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മുടെ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതാ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ട് അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വാർണിഷ് കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ബോട്ടിൽ നല്ലൊരു ഗ്രാൻഡ് ലുക്ക് തന്നെ വന്നു നല്ല ഗ്ലൈസിങ്ങും അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തന്നെ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും വരച്ചെടുത്തതാണെന്നേ പറയാൻ പറ്റുള്ളൂ അത്രയ്ക്ക് ഭംഗിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇത് ചെയ്തെടുക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ